ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളത് ഇത് ഇന്ത്യയിലല്ല, ഇത് യു എയിലാണ് സംഭവം. നമ്മൾ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ പോകണ്ട, നമ്മളെ വീട്ടിലേക്ക് നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തേക്ക് പെട്രോളായി ഇതാ പെട്രോൾ വണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അതാ വണ്ടി വന്നു, ആ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വെള്ള കാറാണ് കേട്ടോ എൻ്റെ കാറ്. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് എങ്ങനെയെന്നുള്ളതൊക്കെ അവസാനം ഞാൻ പറയാം. അങ്ങനെ അപ്പോൾ ഒരു കുഞ്ഞു ടാങ്കർ അവരിതാ ഫ്യൂവലായിട്ട് വന്നു, ഞാൻ ഓർഡർ ചെയ്ത പെട്രോളായിട്ട്. എന്നിട്ട് അവർ വളരെ സേഫായി പാർക്ക് ചെയ്തു. എന്നിട്ട് എൻ്റെ വണ്ടിയിലേക്ക് അവരിതാ പെട്രോൾ റീഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത അത്രയും ക്വാണ്ടിറ്റി പെട്രോള് അവരത് അതിൽ കാറിലേക്ക് റീഫില്ല് ചെയ്തു. റീഫില്ല് ചെയ്തതിന് ശേഷം ആ നോസിലിൽ നിന്ന് തന്നെ അതിൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്ത് ബില്ല് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് അയക്കും. ഇതിന് അഡ്വാൻസ് പേയ്മെൻ്റ് ആട്ടോ. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കഫു എന്ന ഒരു ആപ്പാണ്. അത് നമുക്ക് സ്ക്രീനിൽ റൈറ്റ് ബോട്ടം അല്ല ഏറ്റവും അവസാനത്തെ ആ ആപ്പ് കാണാം, കഫു എന്നുള്ള ആപ്പ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം അതിൽ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യണം. കറക്റ്റ് അത് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കാറിൻ്റെ മേക്ക്, ഇപ്പം എൻ്റെ അത് ടൊയോട്ട യാരിസ് ആണ്, അതിൻ്റെ നമ്പറ്, പിന്നെ അതിൻ്റെ കളറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുക. പിന്നെ പെട്രോൾ ഏതാണ്, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ 95 ആണ്, ആ ബ്രാൻഡ് പെട്രോളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ബൈ ഡിഫോൾട്ട് ഇതൊരു ഫുൾ ടാങ്കാണ് വരിക. നമുക്കിപ്പോൾ ഫുൾ ടാങ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം എത്ര ക്വാണ്ടിറ്റി പെട്രോൾ നമുക്ക് വേണം എന്നുള്ളത്. എനിക്കിപ്പോൾ 60 ദിർഹത്തിന് ആണ് പെട്രോൾ വേണ്ടത്. അങ്ങനെ ഞാനത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനതിൻ്റെ പേയ്മെൻറ്റ് ആപ്പിൾ പേ വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ ആപ്പിൾ പേ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് സോറി ആപ്പിൾ പേ വഴിയാണ് ഞാൻ പേ ചെയ്യുന്നത്. അങ്ങനെ ഞാനതിൻ്റെ പേയ്മെൻറ്റ് നടത്തി. എന്നിട്ട് നമ്മൾ ആ കൊടുത്ത ലൊക്കേഷനിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോവാം, പക്ഷേ നമ്മുടെ ആ ക്യാപ്പ് തുറന്നു വെക്കാൻ മറക്കരുത്.